എല്ലാവർക്കും നമസ്കാരം ഒരു വളരെ ദുഃഖം നിറഞ്ഞ ചില വാർത്തകളാണ് നമുക്കിവിടെ പങ്കുവെക്കാനുള്ളത് അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ അതിൻ്റെ പിന്നാമ്പറ രഹസ്യങ്ങൾ സംബന്ധിച്ചുള്ള ചില വെളിപ്പെടുത്തലുകൾ ഇതൊക്കെയാണ് നമ്മളുടെ ചുറ്റും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലെ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്നാണ് വിചാരിക്കുന്നത് അതിലൂടെ നമ്മൾ കാണാൻ ശ്രമിക്കേണ്ട ചില വിഷയങ്ങൾ വേറെ പേജർ പേജറ് പൊട്ടിത്തെറിച്ചിട്ട് കുറേ നമ്മളുടെ ഹിസ്ബുള്ള ഹിസ്ബുള്ള എന്നായിരുന്നു ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ഹിസ്ബോൾ ഇല്ല എന്നാണ് ഇപ്പോൾ പറയാറുള്ളത് എല്ലാവരുടെയും ബോളുകൾ അടിച്ചു പോയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ പരിണാമം സംഭവിച്ച ഒരു കൂട്ടം ആളുകളായിട്ട് മാറിയ നമ്മളുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ തീവ്രവാദ സംഘടന അതിലെ വ്യക്തികൾ അവരെ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ഹൂറികളുടെ അടുത്തേക്ക് എത്തി ചെന്ന് കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാത്ത രീതിയിലേക്ക് ആക്കി മാറ്റിയതിൻ്റെ ഒരു കഥന കഥ അതൊരു വല്ലാത്ത കഥയാണ് അതാണ് നമുക്കിന്നിവിടെ പങ്കുവെക്കാനുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്കതിലേക്ക് കടക്കാം അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ അത് ചെയ്യുക ലൈക്കും ഷെയറും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം അപ്പം രാവിലെ മുതൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇന്നലെയൊക്കെ നമ്മൾ പറയുന്നുണ്ടാവും പക്ഷേ ഈ ഒരു വാർത്ത വന്ന സമയത്തും ഇത് ശരിയാണോ സത്യത്തിൽ ഇത് ഇസ്രായേൽ തന്നെയാണോ അത് എന്തെങ്കിലും ആണോ എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ ഇനി അഥവാ ഇവർ തന്നെ എന്തെങ്കിലും പദ്ധതിയിട്ട് അത് വേറെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനിരുന്നത് സ്വയം അത് കയ്യിലിരുന്ന് പൊട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ വല്ലതൊക്കെ ആണോ എന്നൊക്കെ കുറേ നമുക്കും ഒരു സംശയമൊക്കെ ഇല്ലാതില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്നിപ്പോൾ ഇത് ഇസ്രായേൽ അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ഇത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഇങ്ങനെയൊരു വിഷയമേ അവിടെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്ന ചില ഈ ഒരു വിഷയത്തിൻ്റെ ഇടയിലും ഹിസ്ബോളില്ലമാരെ അവിടെ ഒന്ന് ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറേ കുൽസിത ശ്രമങ്ങൾ അപ്പോൾ ആ ഒരു സംഗതിയെപ്പോലും പൊളിക്കാൻ പാകത്തിന് ഇത് സംഭവിച്ച സമയത്ത് ആ പാനിക്കിൻ്റെ ഇടയിൽ ഇവർ തന്നെ അവരുടെ ടെലഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തു അതായത് ഇങ്ങനെ കുറേ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു ഒരു പിടിയും കിട്ടണില്ല എല്ലാവരുടെയും ബോളൊക്കെ നിന്ന് നിപ്പിൽ തെറിച്ച് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് നമ്മൾ ശരിക്കും ഹിസ് ബോളില്ലമാരായി മാറുന്നു എന്ന ഒരു അവസ്ഥ അപ്പോൾ അത് അവർ തന്നെ പങ്കുവച്ചോടുകൂടി അതിൻ്റെ സ്ക്രീൻഷോട്ടും എല്ലാം പുറത്തേക്ക് വന്നതോടുകൂടി കൈയിൽ നിന്ന് കാര്യം പോയി അതുകഴിഞ്ഞ് ഇന്നിപ്പം നമ്മൾ ഈ ഒരു വാർത്ത ഇത് സംബന്ധിച്ചിട്ട് ലൈവ് ചെയ്യാൻ വേണ്ടി ഉച്ചയ്ക്ക് ഇതിന് ഉള്ള പണി തുടങ്ങുന്നു അതിൻ്റെ സ്കെഡ്യൂളിംഗ് കാര്യങ്ങളൊക്കെ അതുകൂടാതെ ഇതിൻ്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത വാർത്ത അതായത് ഏതാനും മിനിറ്റുകൾക്ക് മുന്നെയാണ് ഇത് നമുക്ക് കാണാൻ സാധിച്ചത് അതായത് അവിടെ വീണ്ടും പൊട്ടൽ അവിടെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതായത് ഇന്നലെ പേജറൊക്കെയാണ് പൊട്ടിത്തെറിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് പൊട്ടിത്തെറിക്കുന്നത് മറ്റ് റേഡിയോ ഡിവൈസസ് ഡിവൈസസാണ് അതിലേറ്റവും പ്രധാനമാണ് വാക്കി ടോക്കികൾ നമുക്കറിയാലോ നമ്മൾ ഓവർ ഓവർ എന്ന് പറയുന്ന സാധനം ആ സാധനം ഇന്ന് വീണ്ടും വീണ്ടും പൊട്ടിക്കൊണ്ട് കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുന്നു ഇതാണ് കാണുന്നത് അപ്പോൾ ഇത് ഏതാനും മിനിറ്റുകൾ ഒരു മണിക്കൂറൊക്കെ മുന്നേ വന്നിട്ടുള്ള വാർത്തകൾ അവിടെ നിങ്ങൾക്ക് വായിക്കാം ഫ്രഷ് അറ്റാക്ക് ഓൺ ദ ലെബനീസ് മൂവ്മെൻറ്റ് അതിൽ നിങ്ങൾക്ക് കാണാം ആളുകൾ പറഞ്ഞിരിക്കുന്നത് നൂറിലധികം ആളുകൾ ഇതിനോടകം തന്നെ പരിക്കുപറ്റിയിട്ടുണ്ട് മൂന്ന് ആളുകൾ കൊല്ലപ്പെട്ടു എന്നുമാണ് അറിയാൻ കഴിയുന്നത് പതിനഞ്ച് ആളുകൾ ഇതുപോലെ പരിക്ക് പറ്റിയതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെയും വാർത്തകൾ നിറഞ്ഞ് വരികയാണ് അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നലെ വന്ന വാർത്ത എന്താണ് അത് പേജറ് പൊട്ടിത്തെറിച്ചിട്ട് ഇതുപോലെ അയ്യായിരത്തോളം പേജറുകളിലേക്ക് ഇസ്രായേൽ നടത്തിയ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു സംഗതിയാണെന്നാണ് പറയപ്പെടുന്നത് ഇസ്രായേൽ അത് ഇതുവരെ ക്ലെയിം ചെയ്തിട്ടൊന്നുമില്ല ഇവിടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഇസ്രായേലാണ് എന്നങ്ങ് പറയലാണല്ലോ നമ്മുടെ സാധാരണ രീതി ഇപ്പോൾ ഹനിയ കൊല്ലപ്പെടുന്നു അതല്ലെങ്കിൽ ഇപ്പോൾ ഹെലികോപ്റ്റർ ക്രാഷിൽ അവിടെ കൊല്ലപ്പെടുന്നു ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ അവർ പറയും ആ ഇത് ഇസ്രായേലാണ് ഇസ്രായേൽ എന്ന ഇതിലൊന്നും മിണ്ടുന്നുമില്ല അവിടെ നടക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് എന്താണ് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന് പറയുന്നൊരു രീതിയിൽ ചത്തത് തീവ്രവാദികളെങ്കിൽ കൊന്നത് ഇസ്രായേൽ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഇതൊരു നല്ല സൂചനയായിട്ട് തന്നെയാണ് ഞാനിതിനെ കാണുന്നത് പ്രത്യേകിച്ച് ഇതിലൂടെ വേറെയും ചില നറേറ്റീവ്സ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പ്രധാനമായിട്ട് അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഈ വാർത്തയും അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊന്ന് അങ്ങ് പോവാം എന്നിട്ട് നമുക്ക് ആ ഒരു വശത്തേക്ക് കിടക്കാം എങ്ങനെയാണ് ഈ ഹിസ് ബോൾ ബോളില്ലമാർ ഇവിടെ കാര്യങ്ങൾ നമുക്ക് തരുന്നത് എന്നത് ഈ ഒരു പേജർ അത് കാലങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു ഡിവൈസാണ് എനിക്ക് തോന്നുന്നു ഞാൻ പത്താം ക്ലാസ്സിലോ അതിന് മുന്നേ ഒക്കെ പഠിക്കണ സമയത്ത് കോ സ്കൂളിൽ പഠിക്കണ സമയത്താണ് ഇത് കണ്ടിട്ടുള്ളത് എൻ്റെ കൂട്ടുകാരനായ ഒരു വ്യക്തി അവനത് കൊണ്ടുവരും അവൻ്റെ വീട്ടിൽ നിന്ന് ഉപ്പാൻ്റെത് അടിച്ചു മാറ്റിയിട്ട് കൊണ്ടുവരും എന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചിരുതാടാ പേജർ ഇന്ന് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വളരെ പെട്ടെന്ന് വന്ന് ഇതാ വന്നു ഇതാ പോയി എന്ന് പറഞ്ഞ പോലെ വന്നു പോയൊരു സാധനമാണ് ഈ പേജർ നമ്മുടെ നാട്ടിൽ അധികകാലം നിന്നിട്ടില്ല അപ്പോഴേക്കും പെട്ടെന്ന് മൊബൈൽ വരുന്നു പിന്നെ അങ്ങനെ അങ്ങ് പോവാണ് ഉണ്ടായത് അപ്പോൾ ആ സമയത്ത് ക്രിക്കറ്റിൻ്റെ സ്കോർ അറിയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സ്കൂളിൽ ഇത് ഒളിച്ചും പാത്തൊക്കെ കൊണ്ടുവരും അങ്ങനെയാണ് ഞങ്ങളിത് അറിയുന്നത് അപ്പോൾ അന്ന് ഈ ക്രിക്കറ്റിൻ്റെ വേറെ വാർത്തയൊന്നും അറിയാൻ വഴിയില്ല ദൂരദർശനിലൊന്നും ക്രൂരദർശന്മാരാണല്ലോ അപ്പോൾ ക്രിക്കറ്റ് കളിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ചിലതൊക്കെ വാർത്ത അടുത്ത ദിവസം പത്രം വന്നാലേ നമ്മൾ അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ പേജർ ഉണ്ടെങ്കിൽ അറിയാം എന്ന് ഇങ്ങനെ എന്തോ സർവീസ് എന്താ സംഗതി എന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായാലും ഇതിനകത്ത് കിട്ടും അപ്പോൾ കളിയുടെ വാർത്ത അതിനെക്കുറിച്ചുള്ളതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉച്ചയ്ക്കൊക്കെ ഇങ്ങനെ പോക്കറ്റിലൊക്കെ ഒളിപ്പിച്ചൊക്കെ വെച്ച് ഇന്ന് മൊബൈലൊക്കെ എങ്ങനെയാണോ കുട്ടികൾ ഒളിച്ചും ബാത്തും കൊണ്ടുപോകണത് അങ്ങനെ നമ്മൾ കൊണ്ടുപോയിട്ടുള്ളൊരു സാധനമാണ് ഈ പേജർ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇതാ ദാ പോയി എന്ന് പറഞ്ഞ പോലെ വന്ന സാധനം അതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അത് ഇസ്രായേലിന് ഒരിക്കലും ട്രേസ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വീരവാദം മുഴക്കി നടക്കുക ഈ വീരവാദം മുഴക്കുക എന്ന് പറയുന്നത് പിന്നെ കാക്കാമാരുടെ സ്ഥിരം പരിപാടിയാണ് അതിപ്പോൾ തീവ്രവാദിയായാലും കൊള്ളാം സാധാരണ മദ്രസപ്പൊട്ടന്മാരായാലും കൊള്ളാം ഈ രണ്ട് കൂട്ടരും ഇതുതന്നെയാണ് സ്ഥിതി ഈ മദ്ര മദ്രസപ്പൊട്ടെന്ന് വിളിക്കുമ്പോൾ വിഷമുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ചാണക എന്ന് വിളിക്കുമ്പോൾ വിഷമം തോന്നാറില്ല എന്നുണ്ടെങ്കിൽ മദ്രസ എന്ന് വിളിക്കുമ്പോഴും വിഷമ തോന്നേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടിനും വിഷമം തോന്നണം ഒരെണ്ണം മാത്രം വിളിക്കുമ്പോൾ ഭയങ്കരമായ വിഷമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ തകരാറുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം എനിക്ക് രണ്ട് വിളിക്കുമ്പോഴും കുഴപ്പമൊന്നുമില്ല ചാണക എന്ന് ഞാൻ വിളിക്കും മദ്രസ എന്ന് ഞാൻ വിളിക്കും അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അതിൽ എന്തെങ്കിലും പ്രശ്നമുള്ള ആളുകൾ തൽക്കാലം മാറി നിൽക്കുക അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഈ വീരവാദം വീരവാദം നിങ്ങൾക്ക് അറിയാലോ ഇസ്ലാം വളരുകയാണ് ഇസ്ലാം പെരുകയാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ അതുകൊണ്ട് നിന്റെ വിമർശനം കേട്ട് ഞാൻ ഇസ്ലാമിൽ വിശ്വാസം ദൃഢമായി എനിക്ക് ഇപ്പോൾ ചെറിയ കുട്ടികളെ കാണുമ്പോൾ പൂശാൻ തോന്നുന്നു അതുപോലെ അടിമയെ വെക്കാൻ എനിക്കിങ്ങനെ മോഹം മുതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഈമാൻ വർദ്ധിച്ചതിൻ്റെ കഥ വരെ പറഞ്ഞിങ്ങനെ അതൊക്കെ വെച്ച് വീരവാദം പറയുന്നതും എന്ത് തന്നെയാണ് ലാൻഡ് റൂട്ടൈറ്റ് സലഹ്ഹു അലൈഹി സ്വലം ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ അത് വെച്ചുകൊണ്ട് വീരവാദം മുഴുക്കുക അപ്പോൾ എങ്ങനെ ഏത് ചെറിയ കാര്യം ഉണ്ടായാലും ഞങ്ങളുടെ കിതാബിൽ അതുണ്ട് ഞങ്ങളുടെ കിതാബ് ഇങ്ങനെയാണ് ഞങ്ങളാണ് അടിപൊളി എന്നൊക്കെ പറഞ്ഞ് വീരവാദം ഒഴുക്കുക എന്ന് പറയുന്നത് അത് വന്ന് നമ്മുടെ സ്വന്തം സാമാനം അപ്പോൾ അങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ ഈ തീവ്രവാദികളും പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന സാധനമാണ് ഞങ്ങൾക്കിങ്ങനെ വലിയ വലിയ കഴിവുകളൊക്കെ ഉണ്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അങ്ങ് ആറാം നൂറ്റാണ്ടിൽ സോറി ഏതാണ് ഏതൊരു പഴയ നൂറ്റാണ്ടിലൊരു സാധനമാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവരുടെ ധാരണ പഴയ നൂറ്റാണ്ടിലെ സാധനം അത് ഉപയോഗിച്ചാൽ പിന്നെ ട്രേസ് ചെയ്യാൻ കഴിയില്ല എന്നാണ് വിചാരിച്ചത് അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവർ പേജറിലേക്ക് മടങ്ങിപ്പോയി അതായത് ഇന്ന് നമ്മൾ ആളുകൾ ഉപയോഗിക്കുന്ന ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്മാർട്ട് വാച്ചസ് ഉപയോഗിക്കുന്നു പിന്നെ ഇപ്പം അറിയാലോ ഇങ്ങനെ ഈ ചില സെൻസേഴ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ തന്നെ സ്ക്രീനൊക്കെ വരും എന്നിട്ട് അതൊക്കെ വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഇപ്പോൾ നമ്മളുടെ ഇലോൺ മസ്ക് ചില ഡിവൈസ് പറഞ്ഞ് ലിങ്ക് പോലെയുള്ള സാധനമൊക്കെ വെച്ചുകൊണ്ട് നമ്മളുടെ മൈൻഡ് മാപ്പിങ്ങൊക്കെ പോലെ നമ്മൾ ചിന്തിച്ചാൽ മതി കോൾ പോവും ചിന്തിച്ചാൽ മതി നമുക്ക് സംസാരിക്കാം അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ വിഷൻ പ്രോ പോലെയുള്ള സാധനങ്ങൾ അപ്പോൾ അങ്ങനെ അങ്ങനെ പുതിയ പുതിയ ടെക്നോളജികൾ കൊണ്ടുവന്നുകൊണ്ട് ഇതിനെ ഇങ്ങനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളുടെ ഈ ആറാം നൂറ്റാണ്ട് പ്രേമികൾ അവരെന്താ ചെയ്തത് അതൊക്കെ വെച്ചാൽ നമ്മളെ പിടിക്കാൻ വലിയ എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നോട്ട് പോകാം എന്ന് പറഞ്ഞ് അവർ പിന്നോട്ട് നടന്നു തുടങ്ങി അങ്ങനെ നടന്ന് നടന്ന് അവരെത്തിയത് ഇവിടെ പേജർ വരെ എത്തി ഇനി കുറച്ചും കൂടി ബാക്കോട്ട് പോകും അപ്പോൾ എന്താണ് അവർ കൊണ്ടുവരാൻ പോകണമെന്നുള്ളത് ഞാനിവിടെ ഒരു ലൈവ് ഡെമോ ഉണ്ട് ഇന്ന് നമ്മൾ അത് ഒക്കെയാണ് ഇവിടെ പരീക്ഷിക്കാനും പോകുന്നത് ഞാനും അത് തന്നെയാണ് ആലോചിച്ചത് എങ്ങാനും ഇനി കാക്കാമാര് ഞമ്മളെയും ഇനി ഇതൊക്കെ വെച്ചിട്ട് എൻ്റെ കയ്യിലിരിക്കണം ഈ കോയാ കോളിങ്ങൊക്കെ വെച്ച് ജീവിക്കുന്ന ഒരു പാവം പാമരനാണ് ഞാൻ എൻ്റെ കഞ്ഞു സോറി എൻ്റെ ബിരിയാണി തീറ്റ ഇവർ മുട്ടിച്ചാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യുമല്ല അപ്പോൾ അതുകൊണ്ട് ഞാനും ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി മുതൽ ഞാനും ഈ പേജർ പേജറൊക്കെ ഉപയോഗിക്കുന്നൊക്കെ നിർത്തി ജീവനിൽ കൊതിയില്ലാത്ത ഒരു ബൈക്ക് ഓടിച്ചു പോകണം പേടിക്കണ്ട അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാന്നാണ് ഞാനും വിചാരിക്കുന്നത് അപ്പോൾ ഇവർ ഈ പേജറ് അത് ഉപയോഗിക്കുന്നു അതുകൊണ്ട് ഒരിക്കലും തന്നെ ട്രേസ് ചെയ്യാൻ കഴിയില്ല എന്ന് വീരവാദം മുഴക്കുന്നു അങ്ങനെ നടന്നിരുന്ന ആളുകളുടെ അണ്ണാക്കിൽ കൊടുത്തു ഈ പണി എന്ന് വേണമെന്ന് നമുക്ക് പറയാം ആര് കൊടുത്തു എന്നുള്ളത് പിന്നത്തെ കാര്യമാണ് എന്തായാലും കിട്ടിയ ഇത് നല്ലൊരു ഒന്നാം തരം കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊക്കെ പറയുന്നത് ഇതിപ്പം കൊടുത്താൽ ലെബനോനിലും കിട്ടും ഹിസ് ബോളില്ലമാർക്കും കിട്ടും എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നു ആ രീതിയിൽ ഉണ്ടായിട്ടുള്ളൊരു പണി അപ്പോൾ ഇതിൻ്റെ ഈ സപ്ലൈ ചെയിൻ അറ്റാക്ക് എന്ന രീതിയിലാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് പോലെ അപ്പോൾ ഈ ഒരു അറ്റാക്കിൽ സംഭവിച്ചതെന്താണ് ഒമ്പത് പേർ കൊന്നു മരിച്ചു ഷഹീദായി അങ്ങ് ഹൂറികളുടെ അടുത്തേക്ക് എത്തി എന്നാണ് പറയുന്നത് ബോളില്ലാതെ പിന്നെ കൂട്ടത്തിൽ ഇറാനിയൻ അംബാസിഡറും കൂടി അതിനകത്ത് പെട്ടിട്ടുണ്ട് എന്നും കൂടിയാണ് അറിയുന്നത് മൂവായിരത്തോളം നാലായിരത്തോളം ആളുകൾക്ക് പരിക്ക് പറ്റി എന്നും കൂടി അറിയാൻ കഴിയുന്നത് അഫക്റ്റഡായി അത്ര എണ്ണം അവിടെ പൊട്ടിത്തെറിച്ചിരിക്കുന്നു ഇവിടെ തുടങ്ങിയിട്ടുണ്ട് പരിപാടി പിന്നെ ഇതുകൂടാതെ ഈ ഒരു വിഷയത്തിൽ ഇവർ ചെയ്തിരിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റഡ് അറ്റാക്കാണ് ആരെ ഹിസ്ബുള്ള മെമ്പേഴ്സ് അത് വെറും മെമ്പേഴ്സൊന്നുമല്ല അതിൻ്റെ ടോപ്പ് കേഡറിലുള്ള ആളുകൾ അതായത് അതിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളെ തന്നെയാണ് ഇവർ ടാർഗറ്റ് ചെയ്ത് പക്ഷേ അങ്ങനെയൊക്കെ ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഒരു ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവിടെ ഇറാൻ്റെ അംബസ് അംബാസിഡർ ടു ലെബനോൺ അതിനകത്ത് പെടുന്നത് എന്ന ചോദ്യമാണ് അവിടെ വീണ്ടും പൊങ്ങി വരുന്നത് അതായത് നമ്മൾ സാധാരണ ഇവിടെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം ഈ ഇസ്രായേൽ ഹമാസ് വിഷയം ഇസ്രായേൽ പാലസ്തീൻ വിഷയം എന്നൊക്കെ പറഞ്ഞ് ഉന്തി തള്ളി കൊണ്ട് നടക്കുന്ന ആ ഒരു സാധനം മൊത്തത്തിൽ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മതത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ആളി കത്തിച്ച് ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരു ജോഗ്രഫിക്കൽ ഇഷ്യൂ ആയിട്ട് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു സാധനമാണ് സത്യത്തിൽ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഒരു ഇസ്രായേൽ വിരുദ്ധത പച്ചയായ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു ജൂതവിരുദ്ധത ആ സാധനത്തെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടൊരു ജോഗ്രഫിയെ കൂട്ടുപിടിക്കുന്നു ഇതാണ് അവിടെ നടക്കുന്നത് സത്യത്തിൽ അവിടെ അതാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്ത് വില കൊടുത്തും ഇസ്രായേലിനെ അവിടെ നിന്ന് തുടച്ച് നീക്കിയിരിക്കും എന്ന് പച്ചക്കെഴുതി വെച്ചിട്ട് ഉളുപ്പില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഒരു ക്രൈം എന്ന് തന്നെ നമുക്ക് പറയാം ഇതാണ് ഇന്നത്തെ നമ്മുടെ നാട്ടിൽ സ്വരാജിനെ പോലെയൊക്കെയുള്ള ആളുകൾ പറയുന്നത് എന്ത് അവരെന്ത് ചെയ്താലും നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്ന രീതിയിലേക്ക് വരെ പറഞ്ഞു വെക്കുന്നത് നമ്മളിവിടെ കാണാണ് അപ്പോൾ ഈ തരത്തിൽ ഇങ്ങനെ മതത്തിലൂടെ ഉണ്ടായിട്ടുള്ള ഈ ജൂതവിരുദ്ധത അതിനു വേണ്ടിയിട്ട് ചില സമാധാന ശ്രമങ്ങളും സമാധാനം ഉണ്ടാകാനുള്ള അവസരങ്ങളും ഉണ്ടായിട്ട് അതൊന്നും ഉപയോഗിക്കാതെ അതെല്ലാം കാറ്റിൽ പറത്തിയിട്ട് വീണ്ടും വീണ്ടും യുദ്ധത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് നീങ്ങി നടക്കുന്ന അതിനുവേണ്ടി നിരന്തരം ആ യുദ്ധത്തിൽ ഏർപ്പെടുന്ന അതിനു വേണ്ടിയിട്ട് ഈ പ്രോക്സി ഗെയിം കളിക്കുന്ന ഇറാനെ പോലെയുള്ള ഒരു രാജ്യത്തെ എക്സ്പോസ് ചെയ്യുന്നത് കൂടിയായി മാറിയിരിക്കുകയാണ് ഈയൊരു ഈ ഈ ഒരു സപ്ലൈ ചെയിൻ അറ്റാക്കിലൂടെ ഇവിടെ നടന്നിരിക്കുന്നത് ഇസ്രായേൽ ആണ് എങ്കിൽ മൊസാദ് ആണെന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ വേറെ കാര്യമാണ് ആരും എന്ത് എന്നുള്ളത് പിന്നത്തെയാണ് എന്തായാലും ഹിസ്ബുക്ക് ഹിസ്ബുൾക്ക് കിട്ടിയ പണി ആണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഇത് പറയുന്ന സമയത്ത് ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യം കൂടി ഒന്ന് ഓർക്കണം അതായത് ഇറാനിൻ്റെ ആ സുപ്രീം ലീഡർ ആ ട്വീറ്റ് മുക്കി എന്നാണ് കേട്ടോ അറിയുന്നത് എനിക്കറിയില്ല ഞാൻ നോക്കിയിട്ട് കണ്ടില്ല അറിയില്ല ഉണ്ടെങ്കിലൊന്ന് കൺഫേം ചെയ്യുക ട്വീറ്റ് മുക്കി എന്നൊക്കെ പറയപ്പെടുന്നു എന്തായാലും അങ്ങനെയും അറിയാൻ കഴിയാണ് അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞതാണ് സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് പോരെ ആരാൻ്റെ കണ്ണിൽ കരട് എടുക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം സ്വന്തം രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ അതുകൂടാതെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോലും അവരുടെ ആ ഒരു തീവ്ര നിലപാടുകളും അവരുടെ പിന്തിരിപ്പൻ ഇത്തരം ഇടപെടലുകളും ഇതെല്ലാം വരുത്തി വയ്ക്കുന്ന വിനാശം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക അതിന് ഒരു ലേറ്റസ്റ്റ് എക്സാമ്പിളായിട്ട് ഇത് മാറുകയാണ് ഇതിനെ ഞാൻ പറഞ്ഞു ഇതിനെ വിളിക്കുന്നത് ഒരു സപ്ലൈ ചെയിൻ അറ്റാക്ക് എന്നാണ് ആളുകൾ പറയുന്നത് ഇതൊരു ഹാക്കിംഗ് ആണ് സൈബർ അറ്റാക്ക് ആണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് സത്യത്തിൽ ഇവിടെ അറിയാൻ കഴിയുന്നത് ഈ ഒരു പേജർ അതിൻ്റെ കമ്പനി തായ്വാനീസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അപ്പോൾ അവരുടെ ഈ ബ്രാൻഡിങ് അത് ഉപയോഗിച്ചുകൊണ്ട് ഈ സാധനം മാനുഫാക്ചർ ചെയ്യാനുള്ളൊരു ഒരു ഒരു എന്താണ് ആ ഒരു റൈറ്റ് അത് ഒരു യൂറോപ്യൻ കമ്പനിക്ക് കൊടുക്കുന്നു അവരിലൂടെ ഓർഡർ കൊടുക്കുന്നു ഏതാനും മാസങ്ങൾക്ക് മുന്നേ ഓർഡർ കൊടുത്ത് അവരത് അവർ വരുത്തിക്കുന്നത് അവർ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് മൂന്നോ നാലോ മാസം ആയിട്ടുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു സപ്ലൈ ചെയിൻ അതിൻ്റെ പ്രൊഡക്ഷൻ നടത്തി ഇവരുടെ കൈകളിലേക്ക് സാധനം എത്തുന്നതിൻ്റെ ഇടയിൽ ആരോ മൊസാദാകാം ഇസ്രായേൽ ആകാം ആരായാലും അവരിടപെടുന്നു ഇടപെട്ടതിന് ശേഷം ആ പേജർ ഡിവൈസിനകത്ത് ഉണ്ടുള്ള ബാറ്ററികളിൽ അതിനോടൊപ്പം ഒരു എക്സ്പ്ലോസീവായിട്ടുള്ള ഒരു സാധനം കൂടി ഏതാണ്ട് മൂന്നോ നാല് ഗ്രാം വെച്ച് കെട്ടുന്നു എന്നുവെച്ചാൽ അതിനോട് ചേർക്കുന്നു എന്നിട്ട് അവരത് ഉപയോഗിക്കുന്ന സമയം പരമാവധി അവർ അവരുടെ ശരീരത്തോട് ചേർത്ത് വെച്ച് ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ പറ്റുന്ന ഒരു നിമിഷം വളരെ പ്രിസൈസ് ആയിട്ട് സിവിലിയൻ കാഷ്വാലിറ്റീസ് പരമാവധി ഒഴിവാക്കാൻ എന്ന ഒരു ഒരു കൃത്യമായ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അത് നടപ്പിലാക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് അയ്യായിരത്തോളം പേജർ ഡിവൈസസിനെ ലക്ഷ്യം വെക്കുന്നു ടാർഗറ്റ് ചെയ്യുന്നു എക്സ്പ്ലോർഡ് ചെയ്യുന്നു അതിനുവേണ്ടി മെസ്സേജ് അയക്കുന്നു അല്ലാതെ തന്നെ ചൂടായി പൊട്ടുന്നു ചില ആളുകൾ ചൂട് അനുഭവപ്പെട്ടിട്ട് അത് പുറത്തേക്ക് ഇട്ട സമയത്ത് പൊട്ടി എന്ന് വരെ പറയുന്നു എന്തായാലും അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം അവിടെ ഉറപ്പിച്ചത് എന്താണ് സിവിലിയൻസിനെ ഇത് ബാധിക്കരുത് പ്രത്യേകിച്ച് ലബനോൻ പോലെയുള്ള ഒരു രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾക്കും അവിടെയുള്ള ഒഫീഷ്യൽ ഗവൺമെൻറ്റിനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിൽ യാതൊരു പങ്കുമില്ല അവരിതിനെതിരാണ് ഇറാനിലെ ജനത എങ്ങനെയാണോ ഇറാനിയൻ റെജീമിനെതിരെ നിൽക്കുന്നത് സമാനമായ രീതിയിലാണ് ഈ ലബനോണിലെ ഒരു വലിയ പക്ഷം ആളുകൾ നിൽക്കുന്നത് എന്നാൽ അതിനോട് കൂറു ഉള്ള ആളുകളുണ്ട് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു പാരലായിട്ട് നിലനിൽക്കുന്ന സ്വന്തമായിട്ട് ഒരു രാഷ്ട്രീയ സംവിധാനവും ഇതുപോലെ ഒരു സൈന്യവും ഈവൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പോലും കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ ഹിസ്ബുല്ല ഹിസ്ബോളില്ല എന്ന് പറയുന്നത് അങ്ങനെ ഈ ഹിസ്ബോളില്ല അവർ ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഇത് ഏർപ്പെടുന്നതും ഈ പേജർ ഡിവൈസസ് വരുത്തുന്നതും ഇതെല്ലാം ഇന്ന് അവരുടെ അവർക്ക് തന്നെ വിനയായിട്ട് മാറുന്നതും അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നൊരു കാഴ്ച ഈ സിവിലിയൻസിനെ ബാധിക്കാതിരിക്കണം എന്ന കൃത്യമായ ലക്ഷ്യത്തോടു കൂടി ഈ ഇസ്രായേൽ ചെയ്ത കാര്യം ഇത് തന്നെയാണ് ഗാസയിലും ഇസ്രായേൽ ചെയ്യാൻ ശ്രമിക്കുന്നത് പക്ഷേ പരാജയപ്പെടുന്നു ഏതുപോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അറ്റാക്ക് നടത്തിയപ്പോഴും ഇസ്രായേലിന് ഒരു ചെറിയ പരാജയം സംഭവിച്ചിട്ടുണ്ട് ഇസ്രായേലാണ് ചെയ്തത് എങ്കിൽ കാരണം എന്താണ് ഈ അറ്റാക്കിൻ്റെ ഇടയിൽ ഈ പേജർ പേജറെടുത്ത് കളിച്ചുകൊണ്ടിരുന്നത് എന്ന് സംശയിക്കാവുന്ന തരത്തിൽ രണ്ട് കുട്ടികൾ ഇതിനകത്ത് അപകടത്തിൽപ്പെട്ടു രണ്ടോ മൂന്നോ കുട്ടികൾ ഇതിനകത്ത് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആലോചിച്ച് നോക്കൂ യഥാർത്ഥത്തിൽ ഈ ഡിവൈസ് ഇരിക്കേണ്ടിയിരുന്നത് തീവ്രവാദികളുടെ കയ്യിലാണ് പക്ഷേ അതിന് പകരം രണ്ടോ മൂന്നോ കുട്ടികളുടെ കയ്യിൽ അതിരിക്കുന്ന സമയത്താണ് ഇത് പൊട്ടിയത് അതുകൊണ്ട് ഒരു കൊളാറ്റൽ ഡാമേജ് അവിടെ ഉണ്ടാവുകയാണ് ഇതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ അതിനെ നമ്മൾ കൊളാറ്റൽ ഡാമേജ് എന്ന് വിളിക്കുന്നു മാത്രമല്ല ഇത് ആലോചിക്കേണ്ടത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു യഹിയ സെൻവർ വേറെ വഴിയൊന്നുമില്ല അനങ്ങാൻ അനുവദിക്കുന്നില്ല എല്ലാ തുരങ്കങ്ങളും അടച്ചുപൂട്ടുന്ന അവസ്ഥയിലേക്ക് ഇസ്രായേൽ അവിടെ ഇറങ്ങിക്കളിക്കുകയാണ് ആ സമയത്ത് ഇനി അവസാനത്തെ വഴിയെന്ന് പറയുന്നത് ഇനി നമ്മൾ ചറവറ പൊട്ടുക അതായത് സ്വന്തം ശരീരമോ സ്വന്തം ജനതയോ ഇനി നോക്കേണ്ട കാര്യമില്ല നമ്മൾ ഇനി വീണ്ടും സൂയിസൈഡ് ബോംബിങ്ങിലേക്ക് തിരിയണം എന്ന് പറഞ്ഞുകൊണ്ട് ജാക്ർ നായിക്കൊക്കെ പണ്ട് പറഞ്ഞു വെച്ച അതേ സാധനം ഒരു യുദ്ധത്തിൽ യുദ്ധതന്ത്രം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് സൂയിസൈഡ് ബോംബിംഗ് എന്ന് പറയുന്നത് ഹലാലാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് വരെ യഹിയാസിൻ വർ പറഞ്ഞു വെച്ചത് നിങ്ങൾ കേട്ട് കാണും ഇസ്ലാമിക് റെജീം അല്ലെങ്കിൽ ഇസ്ലാമിക് വേ ഓഫ് ഡൂയിങ് വാർ ഇതാണ് നമ്മളിവിടെ കാണുന്നത് അതുവരെ പറഞ്ഞു വെച്ച് അങ്ങനെ സ്വന്തമായിട്ട് പൊട്ടിത്തെറിച്ച് സ്വന്തം ശരീരവും സ്വന്തം ജനതയും കുരുതി കൊടുക്കുക ഹ്യൂമൻ ഷീൽഡിനെ വരെ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ജനതയെ കുട്ടികളെ കൊന്നുതള്ളുക ഇതാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് ഹമാസ് അത് എത്ര പറഞ്ഞിട്ടും ആളുകൾക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ ഇടയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഹോസ്റ്റേഴ്സിനെ പോയിന്റ് ബ്ലാങ്കിലാണ് വെടിവെച്ച് കൊല്ലുന്നത് അതായത് അവരെ രക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ഐ ഡി എഫിൻ്റെ സോൾജേഴ്സ് അടുത്ത് എത്തി എന്നറിയുമ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷനാണ് അങ്ങനെ വന്നാൽ ഒന്നും നോക്കണ്ട തട്ടിയെക്കുക ഹോസ്റ്റേജസിനെ തട്ടിയെക്കുക അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഹോസ്റ്റജസിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇത്ര നാളും കൂടെ അവിടെ പ്രാ പാർപ്പിച്ചിട്ട് അതിന് വിട്ടുകൊടുക്കുന്നതിനെ കുറിച്ചിട്ട് ഒരു അക്ഷരം പോലും ഈ ഇന്റർനാഷണൽ സമൂഹം മിണ്ടുന്നില്ല യു എൻ മിണ്ടുന്നില്ല ഒരു തരത്തിലും അതിനൊരു പ്രഷറൈസേഷൻ വരുന്നില്ല എന്നാൽ പറയുന്നത് മുഴുവൻ ഇത് ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള വാർ നടത്തുന്നു എന്നാണ് അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഹിസ്ബോൾ ഹിസ്ബോൾ ഇല്ലമാർ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് നോർദേൺ ഇസ്രായേലിലേക്ക് തുരുതുരാ മിസൈലുകൾ വിട്ടുകൊണ്ടിരിക്കുകയാണ് സെൻട്രൽ ഇസ്രായേലിലേക്ക് അടക്കം അവിടെ മിസൈലുകൾ വിടുന്ന തരത്തിലേക്ക് അവർ ഒരുങ്ങുന്നു ഹൂത്തികൾ അടുത്തത് പണി വാങ്ങാൻ പോകുന്നത് നമ്മളുടെ ഹൂത്തികളാണ് അവർക്കും ഇതേപോലെയുള്ള പണി അവർ വാങ്ങിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് അവരും ചെയ്തുകൊണ്ടിരുന്ന എന്താണ് സെൻട്രൽ ഇസ്രായേൽ അത് കണക്കാക്കിക്കൊണ്ട് മിസൈലുകൾ തുടത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് നാല് പാടിൽ നിന്നും ഇതുതന്നെയാണ് അവിടെ നടക്കുന്നത് അപ്പോൾ നിങ്ങൾ പറയുക ഈ പ്രൊപ്പോഷണേറ്റായിട്ട് യുദ്ധം ചെയ്യുന്നതിനെക്കുറിച്ച് ഇനി നമുക്ക് സംസാരിക്കാം അതായത് കണ്ണും മൂക്കൂല അതെ നോക്കാതെ സിവിലിയൻസിനെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ ഒഴിവാക്കണം എന്ന ഒരു ലക്ഷ്യവും ഇങ്ങനെ മിസൈൽ വിടുന്നു ഈ നാല് നാലുപാട് നിന്നും ഇതുപോലെ തന്നെ ഇസ്രായേൽ തിരിച്ചുവിടണം എന്നാണോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് അതാണോ ചെയ്യേണ്ടത് അതല്ലല്ലോ ഇസ്രായേൽ ചെയ്യുന്നത് ഇസ്രായേൽ ചെയ്യുന്നത് എന്താണ് ടാർഗറ്റഡ് അറ്റാക്സ് സപ്ലൈ ചെയിൻ അറ്റാക്ക് ഇതാണ് നമ്മളിവിടെ കണ്ടത് അതേപോലെ തന്നെ ഇപ്പോൾ ഗാസയിലേക്ക് നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന അറ്റാക്ക് എങ്ങനെയാണ് അതായത് ഇങ്ങോട്ടേക്ക് ബോംബ് മിസൈൽ ഇതൊക്കെ വരുന്ന സമയത്ത് എവിടുന്നാണ് വന്നത് എന്ന് ട്രൈസ് ചെയ്തിട്ട് ആ സ്ഥലം അത് മാർക്ക് ചെയ്തിട്ട് അവിടെ സിവിലിയൻസ് ഉണ്ടെങ്കിൽ ഒഴിഞ്ഞു പോകാൻ മുൻകൂറായിട്ട് അവർക്ക് അറിയിപ്പ് കൊടുത്തിട്ട് അനുവാദം കൊടുത്തിട്ട് എന്നിട്ട് അവരോട് അറിയിക്കുകയാണ് ഈ ബിൽഡിങ് ഇതിൻ്റെ അടിയിലുള്ള തുരങ്കത്തിൽ നിന്നാണ് ബോംബ് വന്നത് ഇതിൻ്റെ അടിയിൽ തീവ്രവാദികളുണ്ട് നിങ്ങൾ ഒഴിഞ്ഞ് മാറണമെന്ന് പറയുമ്പോൾ അവരെ പോകാൻ അനുവദിക്കാതെ പിടിച്ചു നിർത്തുന്നത് ആരാണ് ഹമാസാണ് സ്വന്തം ജനതയെ കൊന്നു തള്ളാൻ കൂട്ടു നിൽക്കുന്നത് ഈ ഹമാസാണ് എന്നിട്ട് മരിച്ചു വീഴുന്ന കുട്ടികളുടെ കണക്ക് വെച്ചിട്ട് ഓൾ ഐസോൺ റാഫ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഇതാണ് നമ്മളിവിടെ കണ്ടത് കുട്ടികൾ മരിച്ചു വീഴുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ സഹിക്കുന്നു എന്നാണ് ഇവിടെ ചോദിച്ചു വയ്ക്കുന്നത് തെറ്റായ ചോദ്യമാകുന്നത് അവിടെയാണ് ഇസ്രായേലിൽ കുട്ടികൾ മരിച്ചു വിടാത്തതിൻ്റെ കാരണം അവർ പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ട് കൊലയ്ക്ക് കൊടുക്കാത്തതുകൊണ്ടാണ് ഗാസയിൽ കുട്ടികൾ മരിച്ചു വീഴുന്നതിൻ്റെ കാരണം ഗാസ അവരെ കൊലയ്ക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് അവരെ ഹ്യൂമൻ ഷീൽഡുകളായിട്ട് വെച്ചുകൊണ്ട് അവരെ യുദ്ധത്തിലേക്ക് അവരെ എടുത്തെറിയുന്നവരാണ് അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെ അത് ഒഴിവാക്കിക്കൊണ്ട് ഒരു യുദ്ധതന്ത്രം എന്ന നിലയ്ക്ക് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം അതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ടാണ് ഈ ഒരു ടാർഗറ്റഡ് അറ്റാക്ക് ഇവിടെ ഹിസ്ബുള്ള നേരിട്ടത് അതാണ് നമ്മളിവിടെ കണ്ടത് എന്നിട്ടും അതിനകത്ത് മൂന്ന് കുട്ടികൾ കൊല്ലപ്പെടുന്നു ഈ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ അവർ നോദൺ ഇസ്രായേലിലേക്ക് വിട്ട ആ ബോമിങ്ങിൽ പതിനൊന്ന് പതിമൂന്ന് കുട്ടികളും മരിച്ചതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടോ കേട്ടിട്ടില്ല കേൾക്കില്ല കാരണം ഓൾ ഐസോൺ കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് കുട്ടികൾ മരിച്ചാൽ കേൾക്കില്ല പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിക്കേണ്ടത് ആ മരിച്ച കുട്ടികൾ മുസ്ലിങ്ങളും കൂടിയായിരുന്നു എന്നും കൂടി നിങ്ങൾ ആലോചിക്കുക അതായത് ഇസ്രായേലിൽ ജീവിക്കുന്ന മുസ്ലിം വംശം അറബ് മുസ്ലിംസ് ആ ഒരു വംശജരായിട്ടുള്ള ആളുകൾ അതുകൂടാതെ ഡ്രൂസ് എന്നൊക്കെ പറയുന്ന മറ്റ് ചില മുസ്ലിങ്ങളായിട്ടുള്ള മുസ്ലിം അതായത് ഇസ്ലാം വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവരെയാണന്ന് ആ ബോട്ടപ്പോൾ അവർ കൊല്ലപ്പെട്ടത് അവരെയാണന്ന് ആ ഹിസ്ബുല്ല കൊന്നത് ആരും അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ഇരട്ടത്താപ്പും ഇത്തരത്തിലുള്ള കുട്ടികൾ മരിക്കുന്നേ എന്നുള്ള നിലവിളിയിലെ ഒരു ഒരു പ്രശ്നവും അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ അതോടൊപ്പം ചേർത്ത് കാണേണ്ട കാര്യമാണ് ഈ സപ്ലൈ ചെയിൻ അറ്റാക്ക് വഴി ഈ ടാർഗറ്റഡ് അറ്റാക്ക് വഴി ഇസ്രായേൽ അവിടെ കാണിച്ചു തരികയാണ് ആധുനിക ലോകത്ത് യുദ്ധം എന്ന് പറയുന്നത് അത് ശത്രുവിനെ ഇല്ലാതെയാക്കുക തങ്ങൾ നേരിടുന്ന ആ ഒരു ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആ ഒരു എനിമി ഫോഴ്സ് അതെന്ത് തന്നെയാൽ ഇവിടെ കൃത്യമായിട്ട് തീവ്രവാദികളാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത് തീവ്രവാദ സംഘടനയാണ് ഹമാസ് എന്ന് പറയുന്നത് തീവ്രവാദ സംഘടനയാണ് ആണ് അങ്ങനെയുള്ള സംഘടനകൾ ഇല്ലായ്മ ചെയ്യാൻ അവരുടെ നേതാക്കളെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഹ ഹമാസിൻ്റെ നേതാക്കൾ ഓരോരുത്തരെയായിട്ട് കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നതിൻ്റെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് യഹിയസ് ഇൻവറാണ് അടുത്തത് എപ്പോൾ തീരും എന്ന് നമ്മൾ കാത്തിരിക്കുക അധികം നാൾ വേണ്ടി വരില്ല അങ്ങനെയുള്ള സമയത്താണ് നമ്മളിവിടെ ഈ കാണുന്നത് ഇനി ഇതിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് ഞാൻ ഇവിടെ പറഞ്ഞു ഈ ഒരു എംബഡഡ് എക്സ്പ്ലോസീവ്സ് എന്ന രീതിയിൽ അതായത് ഈ സപ്ലൈ ചെയിനിൽ അവരത് ചെയ്തു എന്തൊക്കെയായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഹിസ്ബോൾമാർ ഇപ്പോൾ ഹിസ്ബോളില്ലമാരായിട്ട് മാറിയിരിക്കുന്നു അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ നിങ്ങളുടെ മുന്നിൽ കണ്ടെങ്കിലും എനിക്ക് ഏറ്റവും വിഷമുണ്ടാക്കിയ ഒരു ചിത്രം ഇതാണ് സത്യത്തിൽ ഇങ്ങനെ ഒരാൾ മരിച്ചു കിടക്കുന്ന ചിത്രം കാണുമ്പോൾ നമുക്ക് സന്തോഷിക്കാനൊന്നുമില്ല പക്ഷേ ഈ ചിത്രം കണ്ടപ്പോൾ എനിക്ക് സന്തോഷം വന്നില്ല സത്യത്തിൽ തീവ്രവാദി മരിച്ചിട്ട് പോലും എനിക്ക് വിഷമാണ് വന്നത് എന്താ കാരണം അയാളുടെ ആ ഒരു അയാൾ എന്തായിരിക്കും അവസാനം ചിന്തിച്ചിട്ടുണ്ടാവുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും മ്യൂസിക് ഇറക്കേട്ടോ എന്നാലും ശരിയോ അയാൾ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്ര കഷ്ടപ്പെട്ടാണ് അള്ളാഹുവിൻ്റെ പാതയിൽ നമ്മൾ ജൂതന്മാർ അവസാനത്തെ ജൂതനെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് ഇറങ്ങി എന്തെല്ലാം പദ്ധതികളായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത് സാധാരണ പറയാറുണ്ട് കുറാനിലൊരു ആയത്ത് തന്നെയുണ്ട് ഇന്നല്ലാഹ് ഹൈറുൽ മാഖിരീൻ എന്നാണ് പറയുന്നത് മാക്രികളിൽ വെച്ച് ഏറ്റവും നല്ല മാക്രി അല്ലാ സോറി പദ്ധതികൾ ഉണ്ടാക്കുന്ന പ്ലോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും മികച്ച പ്ലോട്ട് അതുണ്ടാക്കാനുള്ള കഴിവ് അത് അള്ളാഹുവിനാണ് അള്ളാഹു സുബാനാ തല അയാൾക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ അവന് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെയൊക്കെ വിചാരിച്ച് മേനി നടിച്ച് നമ്മൾ ഈ ജൂതന്മാർ എന്ന് പറയുന്ന ജൂതന്മാർ നമ്മുടെ ശത്രുക്കളല്ലേ അവരെ നമുക്കില്ലായ്മ ചെയ്യണ്ടേ എന്ന് കൊച്ചുനാൾ മുതൽ നമ്മൾ കേട്ടിരുന്ന് അതിനുവേണ്ടി നമ്മൾ പദ്ധതികളുണ്ടാക്കി പേജറിലേക്ക് വരെ നമ്മൾ പോയി എന്നിട്ടും നമുക്കെന്ത് സംഭവിച്ചു നമ്മളിപ്പോൾ വെറും ഹിസ് ഹിസ്ബോളില്ല മാറി ആയി മാറിയില്ലേ ഇതല്ലേ ഇവിടെ സംഭവിച്ചത് സത്യത്തിൽ ഇതൊരു അള്ളാഹുവിൻ്റെ ഒരു ഉത്തമമായ പരീക്ഷണമാണ് സാധാരണ നമ്മളുടെ നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ നിങ്ങൾ കേട്ടുകയാണ് അള്ളാഹുവിൻ്റെ പരീക്ഷ ശിക്ഷ ശിക്ഷയാണ് പരീക്ഷയാണ് ആ എന്തായാലും സാധനം അതാണ് അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരും ചിരിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത് ഇതുപോലെ കൃത്യമായ ലക്ഷ്യത്തോടെ ഇതുപോലെ ഒരു അറ്റാക്ക് നടത്തുമ്പോൾ സപ്ലൈ ചെയിനിൽ വരെ ഇടപെട്ടുകൊണ്ട് ഇങ്ങനെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെത്രമാത്രം ദുഷ്ടന്മാരാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അള്ളാഹു താല അവർക്ക് തക്കതായ ശിക്ഷ നൽകി അവരെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഭൂലോകത്ത് നിന്ന് തുടച്ചു നീക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അവരെ തുടച്ചു നീക്കുമാറാകട്ടെ ഭൂമി ഇതല്ലേ നമുക്ക് പറയാൻ പറ്റും അദ്ദേഹം അവിടെ ഇപ്പോൾ ഈ ഘൂറികളുടെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ എന്തായിരിക്കും അയാളുടെ മനസ്സിലൂടെ പോയിട്ടുണ്ടാവാം പോകുന്നുണ്ടാവുക നിങ്ങളെ ഇതൊരുമാതിരി മറ്റടുത്ത് കോപ്പിലെ ഇടപാടായിപ്പോയി ഏത് നേരത്താണാവോ എനിക്കൊരു പേജർ വാങ്ങാൻ തോന്നിയത് എന്നാ ചോദ്യം അതല്ലേ അയാളുടെ മനസ്സിൽ ഇപ്പോൾ വരുന്നുണ്ടാവുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും എന്തെല്ലാം ഡിവൈസസ് ഉണ്ട് ഞാനിത് ഇവിടെ ഒരു വളരെ അതിനൂതനമായ ഡിവൈസ് ഇത് ആറാം നൂറ്റാണ്ടിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ ഇവിടെ വെച്ചിരിക്കുകയാണ് ഇന്ന് ഇതിലാണെട്ടോ നമ്മളെ ഫോൺ വിളിയൊക്കെ ഇതൊരിക്കലും പൊട്ടില്ല എത്ര സുരക്ഷയാണ് ഇത് നമുക്ക് നൽകുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ ഹിസ്ബുല്ലയുടെ അതി നൂതനമായ ആ ഒരു അവരുടെ ആർ എൻ ഡി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഞാൻ കോപ്പി അടിച്ചാണ് ഈ സംഗതി ലീക്ക് ഇത് കിട്ടിയതാണ് അതിൽ നിന്നും ഞാൻ ആ ഒരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് ഞാൻ ഇതിലേക്ക് മാറുകയാണ് ഇനി മുതൽ എൻ്റെ കോയ കോളിംഗ് അടക്കം ഞാൻ ഈ ഒരു ഡിവൈസിലൂടെയാണ് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരിക്കലും പൊട്ടില്ല സുഹൃത്തുക്കളെ എൻ്റെ ബോൾ സേഫായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഹിസ് ബോളിലെ ആകില്ല കുട്ടികളെ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഏതായാലും ഇന്ന് മൂപ്പരവിടെ ചെന്ന് ഇതുപോലെ ഹോറികളടുത്ത് വിഷമിച്ചിരിക്കുമ്പോൾ നമുക്കൊരു പത്ത് സെക്കൻഡ് സോറി ഏഴ് മിനിറ്റും രണ്ട് സെക്കൻഡ് നേരം നമുക്ക് മൂപ്പർക്ക് വേണ്ടിയിട്ട് ഒരു മൗന പ്രാർത്ഥന നടത്താം അയാൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടട്ടെ കിട്ടേണ്ടതോ കിട്ടില്ല ബാക്കിയെങ്കിലും കിട്ടട്ടെ എന്നാണ് നമ്മളിവിടെ പ്രാർത്ഥിക്കേണ്ടത് ഏതായാലും നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത് കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുന്നേ ഓൾ ഐസോൺ റാഫ എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇവിടെ കറങ്ങി തിരിച്ച് നടന്ന പോലെ നമ്മൾ ഇന്നുമുതൽ ഓൾ ഐസ് ഓൺ ബോൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിൻ നമ്മൾ തുടങ്ങണം ഹിസ്ബുള്ളമാരുടെ ഹിസ്ബോളില്ലമാരുടെ ആ സാധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ നമ്മളല്ലാതെ ആരാണ് ഇനി അതിനു വേണ്ടി ശബ്ദിക്കാനുള്ളത് മനുഷ്യത്വം എന്ന് പറയുന്നൊരു സാധനമല്ലേ എന്ന് പറഞ്ഞാൽ ഒരു ബോളത്വം എന്ന് പറയുന്നൊരു സാധനമല്ലേ അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി കേഴണം അതിനുവേണ്ടി നമ്മൾ വിഷമിക്കണം അത് നമ്മൾ ഏവരുടെയും ഒരു ഒരു ദൗത്യമായിട്ട് നമ്മളത് ഏറ്റെടുക്കണം സ്വയം ഏറ്റെടുക്കണം ആര് വന്നില്ലെങ്കിലും ഒരു അന്താരാഷ്ട്ര ശക്തിയും നമ്മുടെ പിന്നിൽ വന്നില്ല എങ്കിലും ഒരു ജൂതഫണ്ടില്ല എങ്കിൽ പോലും അള്ളാഹുവിൻ്റെ അപാരമായ ആ ഒരു സഹായത്താൽ നമ്മളല്ലാതെ ആരുണ്ട് ഈ കൊഴിഞ്ഞുപോയ പൊട്ടിത്തെറിച്ച ബോളുകൾക്ക് വേണ്ടി സംസാരിക്കാൻ എന്ന് നിങ്ങൾ ഒന്ന് ആലോചിക്കാം അതുപോലെ ഇത് തമാശയല്ല വളരെ കാര്യമായിട്ട് ഞാൻ പറയണത് ഓൾ ഐസ് ഓൺ ബോൾസ് ഓക്കെ അത് മറന്നു പോകരുത് അപ്പോൾ ഏതായാലും കാര്യങ്ങളുടെ കിടപ്പ് എവിടെ വരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു പ്രത്യേക ഇരുമ്പ് ചട്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട് നമ്മളെ ഹിസ് ബോളില്ല മുതലാളി നമ്മളുടെ നസറുള്ള എന്നാണ് അറിയുന്നത് പുള്ളി അത് എത്രയും പെട്ടെന്ന് വലിച്ചു കയറ്റി അവിടെ ഇരിക്കുന്നതായിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് മൂപ്പരുടെ ആ ബോളുകൾക്ക് ആഫിയതും ആരോഗ്യവും നൽകട്ടെ മീൻ ആ മീൻ പറയുക അപ്പോൾ ഏതായാലും ഇതുപോലെ അവർ ഞാൻ പറഞ്ഞു നേരത്തെ വിഷൻ പ്രോ അതുപോലെ ഇപ്പോൾ സെൻസേഴ്സ് ലിങ്ക് ഇതുപോലെയുള്ള ആധുനിക സങ്കേതങ്ങളിലെല്ലാം ഇതുപോലെ ഒരു ഹാക്കിംഗ് അറ്റംപ്റ്റ് സാധ്യമാണെന്ന് അവർ മുൻകൂട്ടി കണ്ട് അവരെങ്ങനെയാണോ പിന്നോട്ട് സഞ്ചരിച്ച് പേജറിലേക്ക് എത്തിയത് അതിലും രക്ഷയിലാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി അവർ വളരെ അതിനൂതനമായ ആറാം നൂറ്റാണ്ടിലെ ടെക്നോളജിയിലേക്ക് അവർ വീണ്ടും പോയിരിക്കുകയാണ് അതാണ് ഞാൻ ഈ പറഞ്ഞ സാധനം ഇതാണ് നമ്മളും ഇനി ഉപയോഗിക്കാൻ പോകുന്നത് നമ്മളുടെ ആ ഒരു ഉത്തമ മാതൃക എന്ന് പറയുന്നത് ഹിസ്ബോളില്ലമാരാണ് അപ്പോൾ അവരുടെ തന്നെ ആ ഒരു സാങ്കേതിക വിദ്യ തന്നെയാണ് നമ്മളിവിടെ എടുക്കുന്നത് നമുക്ക് കുറച്ച് കോളേഴ്സിലേക്ക് പോവാം അതിനു മുന്നേ ഒരു ചെറിയൊരു സാധനം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം ഇതെന്തായാലും ചിലപ്പോൾ റിമൂവ് ചെയ്ത് പോകും കോപ്പിറൈറ്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് നമ്മുടെ ഈ മൂവി ഭാഗങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ പ്രശ്നമാണ് അപ്പോൾ ഏതായാലും ഇപ്പോൾ ലൈവില് നമ്മൾ തൽക്കാലം കാണാം പിന്നീട് കാണാത്ത ആളുകൾ ക്ഷമിക്കുക കോപ്പിറൈറ്റ് വന്നാൽ പോകുന്നതാണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടി വരും ഇത് ഹിസ്ബുള്ളയാണ് എനിക്ക് ഇവിടെ ഓർമ്മിപ്പിച്ച് തരാറുള്ളത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹമാസ് ഇസ്രായേൽ വിഷയം അത് തുടങ്ങി അന്ന് മുതൽ നമ്മൾ കേൾക്കുന്ന കാര്യമാണ് ഹിസ്ബുള്ള വരും അടിക്കും ഹൂത്തി വരും അടിക്കും എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം പിന്നെ ഇറാൻ വരും ഇടിക്കും അപ്പം അങ്ങനെ ഹാ ഹി ഹു അതായത് ഹമാസ് ഹിസ്ബുള്ള ഹൂത്തി ഈ മൂന്നാളുകളും നമ്മൾ ചെറുപ്പത്തിൽ നിങ്ങൾ ഈ മൗലോദ് റാത്തീബിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടു ഹാ ഹി ഹു ഹയു കേട്ടിട്ടുണ്ടാവും ആ സാധനത്തിലെ സാധനമാണ് ഈ പറയുന്നത് ഹിസ്ബുള്ള ഹമാസ് നമ്മുടെ ഹൂത്തി ആ ഒരു കൂട്ടത്തിലെ ഹിസ്ബുള്ളമാരെ അല്ലെങ്കിൽ ഇറാനിനെ മൊത്തത്തിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാരണം ഈ മൂന്ന് സംഗതിയും ഇറാൻ്റെ പ്രോക്സികളാണ് നമ്മൾ പറയാറുണ്ട് അങ്ങനെ അവർ ഒരു ദൗത്യം എന്ന് പറയുന്നത് ഇസ്രായേലിനെതിരെ പകരം വിട്ടുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന ആളുകളെ നമ്മളിവിടെ നോക്കുമ്പോൾ കാണുന്ന കാര്യം അവർ ആയുധം ഇല്ലാതെ പദ്ധതികളില്ലാതെ പ്ലാൻ ചെയ്യുന്ന സംഗതികളെല്ലാം തന്നെ പൊളിഞ്ഞു പോകുന്ന ആളുകളായിട്ട് അതും കൂടാതെ അടികൾ എത്ര കിട്ടിയാലും നമ്മൾ നാളെ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഇതുവരെ യുദ്ധം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് എന്നുവെച്ചാൽ ഇപ്പോൾ ഇറാനിനകത്ത് കയറിയിട്ട് അവിടെ സിറിയൻ കോൺസുലേറ്റിൻ്റെ അടുത്ത് ഐ ആർ സി ജിയുടെ ഓഫീസിലാണ് ഇസ്രായേൽ കൊണ്ടുപോയി ബോംബെട്ട് അവിടെ അവരുടെ നേതാക്കളെ കൊന്നത് അതുകൂടാതെ ലെബനോണിൽ കയറിയിട്ടാണ് അവരുടെ നേതാക്കളെ കൊന്നത് നമ്മളുടെ റെയ്സയെ കൊന്നത് പിന്നെ നമ്മളുടെ ഹനിയെ കൊന്നത് ഇതെല്ലാം ഇറാനിനകത്താണ് ഇങ്ങനെ പല പല സംഗതികൾ നടന്നപ്പോഴും നമ്മൾ കേട്ട എന്താണ് ഞങ്ങളിപ്പം ഇപ്പം ശരിയാക്കിത്തരാം എന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങി തിരിച്ചതാണ് പക്ഷേ സംഭവിച്ചെന്താണ് ഇതുവരെ തുടങ്ങിയിട്ടില്ല അപ്പോൾ അതിങ്ങനെ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇത് ഈ സിനിമയിലെ സീനാണ് നമുക്കിതൊന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം ഓഡിയൻസിലേക്ക് പോവാം അതായത് നമ്മുടെ കോളേഴ്സിലേക്ക് ഈ സിനിമ സീൻ കണ്ടിട്ടുള്ള ആളുകൾക്ക് നല്ല ഇസ്രായേൽ ആണ് സൂക്ഷിക്കണം പിള്ളേരെല്ലാം ഇസ്രായേൽ മഹാ കഷ്ട മ്യൂസിക് വലിഞ്ഞു ഒന്നിറങ്ങിയട ഒന്നിറങ്ങാൻ

പ്രതികാരം ഇതാണ് അതിൽ ഹൈലൈറ്റ് ഇതാണ് ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നത് ഹിസ്ബുല്ല ഹൂതികൾ ഇവരെല്ലാവരും പിന്നെ ഇറാനും ഇറാനാണെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും മുതലാളി ഇത്ര നാളും ഇപ്പം അടിക്കും ഇപ്പം ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് പറയച്ചിലല്ലാതെ നാളെ ചെയ്താലും മതിയോ പ്രതികാരം എന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രതികരിക്കണമെന്നോ അല്ലെങ്കിൽ യുദ്ധം വ്യാപിക്കണമെന്നോ അല്ല ഈ പറയുന്നത് ഈ പിരികേറ്റലും ഇവരെ ഇറക്കി വിട്ടുകൊണ്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതും എന്തെല്ലാമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രശ്നമില്ലാതെ ഈ നോർദ്ൺ ഇസ്രായേലിലേക്ക് ഇതുപോലെ ചറവറ മിസൈലിട്ടുകൊണ്ട് ഇസ്രായേലിനെ യുദ്ധത്തിലേക്ക് വലിച്ചഴിക്കുന്ന പരിപാടി അതാണ് അവരവിടെ നടക്കുന്നത് ഇനി തിരിച്ച് അടി കിട്ടുമ്പോൾ നിലവിളിയായിരിക്കും നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻറ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു Dinga hu akbar, dinga hu akbar Dinga akbar, dinga hu akbar an la ilaha illa dinga.

Hey, I love free thinking. Hey, free thinking. Hey, scientific temper. Hey, I love scientific di feber tingkah wakbar tingkah wakbar la